നമസ്കാരം. സത്യത്തിൽ മാധ്യമങ്ങളെ ആശ്രയിച്ചുകൊണ്ട് ധൈര്യപൂർവം രംഗത്തിറങ്ങുന്ന സാധാരണക്കാർ പഠിച്ചിരിക്കേണ്ട ഒരു പാഠമാണ് യദുവെന്ന് KSRTC എംപാനൽ ഡ്രൈവർ നമുക്ക് നൽകുന്നത്. അവർക്ക് താൽക്കാലികമായൊരു വിഷയം മാത്രമാണ്. ആ വിഷയത്തിൽ രാഷ്ട്രീയം കലരുമ്പോൾ, ശക്തിയുള്ള കരങ്ങൾ അതിൻ്റെ പിന്നിലേക്ക് എത്തപ്പെടുമ്പോൾ മാധ്യമങ്ങൾ പതിയെ പതിയെ പിൻവലിയും. അവർക്ക് മറ്റ് വിഷയങ്ങൾ കിട്ടുക കൂടി ചെയ്താൽ അവർ ഓടി രക്ഷപ്പെടും. മേയറും യദുവുമായി ബന്ധപ്പെട്ട വിഷയം ഏതാണ്ട് രണ്ടാഴ്ചയോളം നീണ്ടുനിന്നതുപോലും മറ്റൊരു വിഷയവും ഇല്ലാത്തതുകൊണ്ടാണ്. എന്ന് മാത്രമല്ല, ഒരു സാധാരണക്കാരനായ ഡ്രൈവർ CPM ഒരു MLA നഗരത്തിൻ്റെ മേയറും ഒരു പാർട്ടി സംവിധാനവും ഒക്കെ എതിർഭാഗത്ത് നിർത്തി പോരാട്ടം നടത്തി വിജയിച്ചു എന്നതും ഈ ആവേശത്തിന് കാരണമായി. പക്ഷേ ഇപ്പോൾ ഏതാനും ദിവസങ്ങളായി മേയറെക്കുറിച്ചോ യദുവിനെക്കുറിച്ചോ ആരുമൊന്നും പറയുന്നില്ല. നമ്മൾ ഏറ്റവും ഒടുവിൽ കേട്ടത് മേയർക്കും മേയറുടെ ഭർത്താവായ CPM MLA മേയറുടെ സഹോദരനും സഹോദരൻ്റെ ഭാര്യയ്ക്കും മറ്റൊരാൾക്കുമെതിരെ, അതായത് 5 പേർക്കെതിരെ കേസെടുത്തു എന്നാണ്. മേയറുടെ സഹോദരൻ്റെയും ഭാര്യയുടെയും പേര് പോലും ഇതുവരെ ചർച്ചയിൽ വന്നിട്ടില്ല. എന്ന് മാത്രമല്ല, മറ്റൊരാൾ ആരാണ്, 5 പേരുണ്ടായിരുന്നു, ആരാണ് കാർ ഓടിച്ചിരുന്നത്, ഇവരൊക്കെ എവിടെയാണ് ഇരുന്നത്, ഇതൊന്നും ഇതുവരെ വേണ്ടതുപോലെ ചർച്ചയായിട്ടില്ല. വാസ്തവത്തിൽ കാർ ഓടിച്ചിരുന്ന ആൾ ഇവരുടെ ഒരു ബന്ധുവാണ് എന്നതിനപ്പുറത്തേക്ക് ആരാണെന്ന് ആർക്കും അറിയില്ല. കാറിന് മുമ്പിൽ ഇരുന്നത് മേയറുടെ സഹോദരനായിരുന്നു. മേയറും ഭർത്താവും സഹോദരൻ്റെ ഭാര്യയും കാറിൻ്റെ പിന്നിലായിരുന്നു. മേയറും മേയറുടെ ഭർത്താവായ ചർച്ചയ്ക്ക് കാരണമായത്, എന്നാൽ കാർ തടഞ്ഞതും റോഡിലിറങ്ങിയതും ബഹളം വെച്ചതുമൊക്കെ മറ്റ് 2 പേരാണ്, മേയറുടെ സഹോദരനും മറ്റൊരജ്ഞാതനും. ഇവരൊക്കെ ആരാണ്? ഈ 5 പേർക്കെതിരെയും ജാമ്യമില്ലാ വകുപ്പ് അനുസരിച്ച് കേസെടുത്തു, അല്ലെങ്കിൽ കേസെടുപ്പിച്ചു യദു എന്ന ഡ്രൈവർ. പക്ഷെ പിന്നെന്തെങ്കിലും സംഭവിച്ചോ? വാസ്തവത്തിൽ ജാമ്യമില്ലാ വകുപ്പ് അനുസരിച്ച് കേസെടുത്താൽ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കണം, ഇതാണ് നിയമം. ജാമ്യമില്ലാ വകുപ്പിലെ കേസിൻ്റെ പ്രത്യേകത, പോലീസ് സ്റ്റേഷനിൽ ജാമ്യം ലഭ്യമല്ല. ഒരാളെ അറസ്റ്റ് ചെയ്യുക, അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുക, കോടതി തീരുമാനിക്കും ജാമ്യം കൊടുക്കണോ വേണ്ടയോ എന്ന്. ഇവിടെ എല്ലാ മനുഷ്യർക്കെതിരെയും എടുക്കുന്ന മാനദണ്ഡം, ജാമ്യമില്ലാ വകുപ്പുണ്ടെങ്കിൽ അവരെ അപ്പോൾ തന്നെ ഓടിച്ചിട്ട് പിടിക്കുകയാണ്. BJP സംസ്ഥാന പ്രസിഡന്റായിരിക്കുന്ന KSുരേന്ദ്രനെ നിസ്സാരമായ കാര്യങ്ങളുടെ പേരിൽ, ഒരു ഭക്തജനങ്ങൾക്ക് വേണ്ടി നിലപാടെടുത്ത ആളാണ്, അതിൻ്റെ പേരിൽ ഏതാണ്ട് 1 മാസത്തിലധികം ജയിലിലടച്ചു. ദിലീപ് ബലാത്സംഗ ഗൂഢാലോചനയിൽ പങ്കെടുത്തു എന്ന ആരോപണമാണ്, അതിന് പേരിൽ 85 ദിവസം ജയിലിൽ കിടന്നു. ഞാൻ ദിലീപിനെ ന്യായീകരിക്കുന്നുമല്ല, പക്ഷെ ഗൂഢാലോചനയിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ 85 ദിവസം ജയിലിൽ കിടന്നു. എന്ന് മാത്രമല്ല, 7 വർഷമായി കേസ് നടക്കുന്നു, അതിൻ്റെ മെറിറ്റിലേക്ക് കടക്കുന്നില്ല. ഇവിടെ മേയറെ അറസ്റ്റ് ചെയ്യാൻ, മേയറുടെ ഭർത്താവിനെ അറസ്റ്റ് ചെയ്യാൻ, ആ വാഹനത്തിലുണ്ടായിരുന്ന മറ്റു 3 പേരെ അറസ്റ്റ് ചെയ്യാൻ വകുപ്പുണ്ട്, വഴിയുണ്ട്, ജോലിയാണ് പോലീസിന്, ചെയ്യുന്നില്ല. ഇങ്ങനൊരു കേസ് കോടതി ഇടപെട്ടിട്ട് ഇവർ പ്രതി ചേർത്തല്ലോ, ഇവരുടെ മൊഴി എടുക്കണ്ടേ? എടുത്തോ? പ്രതികളുടെ മൊഴി എടുക്കണ്ടേ? എടുത്തിട്ടില്ല. മേയറെ വിളിപ്പിക്കാൻ നട്ടലില്ല പോലീസിന്, അങ്ങനെ പോലീസിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മേയറുടെ ആപ്പീസിൽ ചെന്നിട്ട് മൊഴി എടുക്കണ്ടേ? എടുത്തിട്ടില്ല. പോട്ടെ, ഈ കേസിലെ യഥാർത്ഥ പ്രതികൾ എന്ന് പറയാവുന്ന 2 പേർ, വാഹനത്തിന് മുമ്പിലിരുന്ന് 2 പേർ, ഒന്ന് മേയറുടെ സഹോദരനും മറ്റൊരാൾ അജ്ഞാതനുമാണ്, അവരുടെ മൊഴിയെടുത്തോ? ആ മേയറുടെ സഹോദരൻ ഗൾഫിൽ നിന്ന് വന്നതാണ്, അയാൾ ഗൾഫിലേക്ക് തിരിച്ചു പോയി, മുങ്ങിയെന്ന് പറയാം. ഇങ്ങനെ ഒരു കേസിൽ പ്രതിയായാൽ അയാൾ ഗൾഫിലേക്ക് പോകാൻ പാടില്ല. ഇവിടെ പ്രതി ചേർക്കപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ സ്ഥലം കാലിയാക്കി. എങ്ങനെ കേസ് അന്വേഷണം മുമ്പോട്ട് പോകും? യദു നിയമപോരാട്ടം നടത്തി കോടതിയെ സമീപിച്ച് യദുവിന് നേരിട്ട ആ പീഡനം, ആ നിയമവിരുദ്ധ പ്രവർത്തിക്കെതിരെ കേസെടുക്കാൻ കോടതിയെ കൊണ്ട് ഉത്തരവ് വാങ്ങി. പക്ഷേ പോലീസ് മേയറുടെയോ മേയറുടെ ഭർത്താവിൻ്റെയോ മറ്റ് 3 പ്രതികളുടെയും മൊഴി പോലും ഇതുവരെ എടുത്തിട്ടില്ല. അതിലൊരു പ്രതി മുങ്ങിയിരിക്കുന്നു, അയാൾ ഗൾഫിലേക്ക് പോയിരിക്കുന്നു. ഇങ്ങനെയാണ് നിയമ സംവിധാനം ഇവിടെ വാഴുന്നത്. മേയറിങ്ങനെ ഞെളിഞ്ഞ് നടപ്പുണ്ട്, മേയറുടെ ഭർത്താവും ഞെളിഞ്ഞ് നടപ്പുണ്ട്, 2 പേരും അവരുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്നുണ്ട്, പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്, ഭരണ നിർവഹണം നടത്തുന്നുണ്ട്, ശമ്പളം വാങ്ങുന്നു. ഈ പാവപ്പെട്ട പയ്യൻ മാത്രം, അവന് തൊഴിലില്ല. മന്ത്രി ഗണേഷ് കുമാർ എന്തോ ഭയങ്കര സംഭവമാണെന്നൊക്കെ പറയാറുണ്ട്, ഭയങ്കര ഇരട്ട ചങ്കനാണ്, ഇയാൾക്കെതിരെ നടപടിയെടുക്കില്ല എന്നൊക്കെ നമ്മൾ പത്രങ്ങളിൽ കണ്ടു. പക്ഷെ അങ്ങനെയൊന്നുമല്ല. പിന്നെ അയാളെ ജോലിക്ക് വിളിച്ചിട്ടില്ല. ഈ കേസൊക്കെ തീരട്ടെ, പോലീസ് നിരപരാധിയാണെന്ന് പറയട്ടെ, എന്നിട്ട് വരാമെന്ന് പറയും. 710 രൂപയ്ക്ക് തൻ്റെ 7 വയസ്സുള്ള കുഞ്ഞിനെ പോറ്റുന്നതിന് വേണ്ടി രാവും പകലും പണിയെടുത്ത ഒരു പാവപ്പെട്ട മനുഷ്യനോടാണ് ഈ സംവിധാനം പക വീട്ടുന്നത്. അയാൾക്ക് പണിയില്ല, ഒരു മന്ത്രിയുമേക്ക് പണി കൊടുത്തിട്ടില്ല.
അയാളെ കെ എസ് ആർ ടി സി വിളിക്കുന്നില്ല. അയാൾ പട്ടിണി കിടക്കുകയാണ്, അയാൾ ബുദ്ധിമുട്ടുകയാണ്, അയാൾ വേദനിക്കുകയാണ്. പക്ഷെ മേയർക്കൊരു ശമ്പളം മുടങ്ങില്ല, എം എൽ എക്ക് ശമ്പളം മുടങ്ങില്ല, അവർക്ക് ആർക്കും സുഖമായി ജീവിക്കാം. അവർ ജാമ്യമില്ലാ കേസിലെ പ്രതിയാണ്, ഇവനാവട്ടെ ചെറിയൊരു പെറ്റി കേസിലെ പ്രതി. ഇന്ന് പുറത്തേക്ക് വന്നിരിക്കുന്നൊരു വാർത്ത, മേയറുടെ പരാതിയിൽ യദുവിനെതിരെ കേസെടുത്തിരുന്നു, ആദ്യം ഒരു കേസെടുത്തിരുന്നു, അതിൽ അയാൾ ജാമ്യം എടുത്തു. ആ കേസിൽ മേയറുടെ മൊഴിയെടുത്താൽ മാത്രമേ അന്വേഷണം മുമ്പോട്ട് പോകാൻ കഴിയൂ. അതായത് യദുവിൻ്റെ മൊഴിയെടുത്താൽ മാത്രമേ മേയർക്കെതിരെയുള്ള കേസിൻ്റെ അന്വേഷണം മുമ്പോട്ട് പോകാൻ കഴിയൂ. അതുപോലെ തന്നെയാണ് മേയറുടെ മൊഴിയെടുത്താൽ മാത്രമേ യദുവിനെതിരെയുള്ള കേസിൻ്റെ അന്വേഷണം മുമ്പോട്ട് പോകാൻ കഴിയൂ. ഞങ്ങൾക്ക് മേയറുടെ ആഫീസിൽ പോയി അവരെ ചോദ്യം ചെയ്യാൻ അനുമതി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് മജിസ്ട്രേറ്റ് കോടതിയിൽ അപേക്ഷ കൊടുത്തിരിക്കുകയാണ്. ആ മജിസ്ട്രേറ്റ് കോടതി അപേക്ഷ അനുവദിച്ചാൽ മേയറുടെ സ്റ്റേറ്റ്മെൻ്റ് എടുക്കും, എന്നാൽ മാത്രമേ യദുവിനെ ഇനി പീഡിപ്പിക്കാൻ പറ്റൂ പോലീസിനെ. പക്ഷെ മേയർ പ്രതിയായ കേസിൽ, പ്രതിയാണ്, ഒരു സംരക്ഷണവും വേണ്ട എന്നാണ് പറയുന്നത്. ഒരു സംരക്ഷണവുമില്ല. മേയർക്ക് അവരുടെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് തടസ്സം ഉണ്ടാക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. എം എൽ എക്ക് നിയമസഭയിൽ പോകാൻ തടസ്സം ഉണ്ടാക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. ക്രിമിനൽ കേസിൽ പ്രതിയാണെങ്കിൽ അകത്താണ്. കോവള എം എൽ എ വിൻസെൻറ്റിനെതിരെ ഒരു കള്ളപ്പരാതി വന്നു, ഒരു സ്ത്രീയുടെ പരാതിയാണ്, റേപ്പ് കേസാണ്. നിയമമനുസരിച്ച് അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച പറ്റൂ. അയാളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു, വിൻസെൻ്റ് ജയിലിലായിരുന്നു. ആലോചിച്ച് നോക്കൂ, ഇതാണ് നിയമം. പക്ഷെ മേയറെ അറസ്റ്റ് ചെയ്യുന്നത് പോയിട്ട് ചോദ്യം ചെയ്യാൻ പോലും പോലീസിന് ധൈര്യമില്ല. അതേസമയം ഈ ചെറുക്കനെ ഇട്ട് വെള്ളം കുടിപ്പിക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്യുകയാണ്. എന്തൊരവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കി. ഇതാണ് നമ്മുടെ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥ. ഇവരാണ് മോദി സമഗ്രാധിപത്യമാണ്, ജനാധിപത്യമില്ല, ഫാസിസമാണ് എന്ന് ബഹളം വയ്ക്കുന്നത്. ഇവിടെ നീതി കിട്ടണമെങ്കിൽ നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരാവണം, സി പി എമ്മുകാരാണ്. കമ്മ്യൂണിസ്റ്റുകാരായിട്ട് കാര്യമില്ല, സി പി ഐക്കാർക്ക് നീതിയില്ല. നിങ്ങൾ സി പി എമ്മുകാരാണ്, സി പി എമ്മുകാരായിട്ടും കാര്യമില്ല. നിങ്ങൾ പിണറായിസ്റ്റുകളാവണം, അവർക്ക് മാത്രമേ നീതിയുള്ളൂ, അവർക്ക് മാത്രമേ ന്യായമുള്ളൂ. അല്ലാത്തവരെയൊക്കെ അവർ എങ്ങനെയും ഒതുക്കും, ഇല്ലാതാക്കും. ഈ പയ്യൻ എങ്ങനെ പിടിച്ചു നിൽക്കുന്നത് എനിക്ക് അത്ഭുതമുണ്ട്. അവനെ കേസ് നടത്താൻ പോലും കാശ് തികയുന്നില്ല. എന്നോട് പലരും ചോദിക്കാറുണ്ട്, ഞങ്ങൾ അവന് കാശ് കൊടുക്കട്ടെ. ഞാൻ അവനോട് ചോദിച്ചു പോകാൻ പറഞ്ഞു, എനിക്ക് പിരിവെടുക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ അറിഞ്ഞുകൊണ്ട് ആരെങ്കിലും തന്നാൽ വാങ്ങാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പലർക്കും, രണ്ട് മൂന്ന് പേർക്ക് ഞാൻ കൊടുത്ത 1000 2000 കൊടുത്തുള്ളൂ. ഒരാൾ 10,000 കൊടുത്തു. കൊല്ലത്തുള്ളൊരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ്, അത്രയും വളരെ കുറച്ച്, 10,000 അത്ര കൊടുത്തിട്ടുള്ളൂ. അതും വളരെ അടുപ്പമുള്ളവർ മാത്രമാണ് കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ജന്തു നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇച്ചിരി കാശ് തരാം, എനിക്ക് ഒരുപാടും തരാൻ പറ്റത്തില്ല, 10,000 രൂപ തരാൻ ഞാനും തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ മനുഷ്യൻ പോരാടുകയാണ് ഒറ്റയ്ക്ക്, അധികാര സംവിധാനങ്ങൾ മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് മേയറും ഭർത്താവും ഇങ്ങനെ ആറാടുകയാണ്. ഞങ്ങളുടെ ലേഖകൻ അമൽ ഇന്നിൽ യദുവിനെ കണ്ടിരുന്നു, അയാളുടെ ആശങ്കകൾ അയാൾ ചെറുതൊക്കെ ഞങ്ങളോട് പങ്കുവച്ചു. ഇതിനോട് പ്രതികരിക്കാൻ എനിക്ക് പറ്റുമായിരുന്നെങ്കിൽ ഞാൻ പ്രതികരിക്കുമായിരുന്നല്ലേ. ഞാൻ പ്രതികരിച്ചിട്ട് ആരും കേൾക്കുന്ന പോലുമില്ല, പോലീസുകാരും കേൾക്കുന്നില്ല. കോടതി വിലയിട്ടുകൊണ്ടാണ് കോടതി അങ്ങനെ ഒരു തീരുമാനം എടുത്തെങ്കിൽ പോലും ഇപ്പോൾ കോടതിയുടെ മുമ്പിലാണ് അവർ പോയി മൊഴി കൊടുക്കാൻ പോയിരിക്കുന്നതെന്നാണ് അറിവ്. പക്ഷേ ഞാൻ പറഞ്ഞത് എനിക്ക് നിയമപരമായിട്ട് പരിരക്ഷ കിട്ടണമെന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തത്. പക്ഷേ എനിക്കതിൻ്റെ ഉണ്ടായിട്ടില്ല, ഇതുവരെയ്ക്കും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിനുള്ള മേലെയുള്ള നടപടികളൊക്കെ ഇനി നാളെ വക്കീൽ വരുമ്പോൾ തീരുമാനിച്ചിട്ട് വക്കീൽ പറയുമ്പോൾ ചെയ്യും. എനിക്ക് അങ്ങനെ ഒരു ഇത്, എനിക്ക് അതിൻ്റേതായിട്ടുള്ള സപ്പോർട്ടില്ല, നിയമപരമായിട്ടുമില്ല, ഈ പോലീസുകാരുടെ ഭാഗത്തൊന്നും ഇല്ല, ഇപ്പോൾ ഉണ്ടാവുന്നില്ല. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നീതി ലഭിക്കുന്ന പ്രതീക്ഷ കോടതി പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നീതി ലഭിക്കുന്ന പ്രതീക്ഷയുണ്ട്, അത് പറയാൻ പറ്റത്തില്ലല്ലോ. ഇപ്പോൾ നിലവിൽ ഒരു നിയമ സംവിധാനം ഉള്ളതുകൊണ്ട് ആ നിയമത്തിൻ്റെ കീഴിലാണല്ലോ പോലീസ്. കൺട്രോൾമെൻറ്റ് സ്റ്റേഷനിൽ തന്നെ ഒരു വിങ് യദു വിങ് എന്ന് പറഞ്ഞൊരു വിങ്ങുണ്ട്. ഞാൻ എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു, ആരെ വിളിക്കുന്നു, അപ്പോൾ ജസ്റ്റ് അത് കഴിയുമ്പോൾ അവരെ വിളിക്കുകയാണ് ചെയ്യുന്നത്, പോലീസുകാർ വിളിക്കുകയാണ്. എൻ്റെ ബാഗിൽ നടക്കുന്ന സമയം കൊണ്ട് ഈ മെമ്മറി കാർഡും വണ്ടി ആ കാർ റെക്കോർഡ് ചെയ്യാൻ അവർക്ക് ഇതുവരെയ്ക്കും സാധിച്ചിട്ടില്ല. എന്നത് സാധാരണപ്പെട്ട എന്നെ വീട്ടിൽ വന്ന് വിളിച്ചോണ്ട് പോവുകയും പിടിച്ചോണ്ട് പോവുകയും എന്നെ ഇറിറ്റേറ്റ് ചെയ്യാനും എൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ച് പെട്ടെന്ന് കണ്ടെത്തുകയും ചെയ്യുന്നു. ഇത്രയും സെലിബ്രേറ്റീവ് ആയിട്ടുള്ള മേയർ മാഡോ എം എൽ എ സാറിൻ്റെയും വണ്ടി കണ്ടെത്താനോ അവരൊക്കെ എതിരായിട്ട് കേസെടുക്കാനോ ഇവരെ കൊണ്ട് സാധിച്ചില്ല. ഇവരത് എടുക്കാതെ ഇവർ മെല്ലെപ്പോക്ക് നയം സ്വീകരിക്കുന്നതെന്ന് വെച്ചാൽ അവർക്ക് രക്ഷപ്പെടാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മളാണെങ്കിൽ വിടന്ന് പിടിച്ചോണ്ട് പോകും, പാവപ്പെട്ടവന്മാരെ പിടിച്ചോണ്ട് പോകും. അധികാരവും ഇതൊക്കെ ഉള്ളവർ, പദവിയൊക്കെ ഉള്ളവർ ഒന്നും ചെയ്യുന്നില്ല. അതാണ് അപ്പോൾ ഇന്ന കോടതി വഴിയേ മൂവേ ഉള്ളൂ. ഇനി അവർ പോലീസുകാരും ഒക്കെ ആയിട്ട് ഒരിതില്ല, കോടതി പോലീസുകാർക്ക് നിർദ്ദേശം കൊടുക്കും, കോടതിയാണ് തീരുമാനിക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നാളെ ഇനി കോടതി വഴിയാണ് മൂവ്മെൻ്റ്. ബാക്കിയുള്ള കാര്യങ്ങൾ നാളെ ഒരു 3-3.5 ശേഷം അറിയാം. അതുകൂടാതെ കഴിഞ്ഞ ദിവസം ഞാൻ സ്റ്റേഷൻ മാസ്റ്ററെ കണ്ടിരുന്നു.
അപ്പോൾ അദ്ദേഹത്തിന് എന്നെ അറിയില്ല അദ്ദേഹത്തിന് എന്തിനാണ് കസ്റ്റഡിയിലെടുത്തത്. അത് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആളാണ്. അന്ന് തന്നെ മെമ്മറി കാർഡ് എടുത്തതിൻ്റെ പേരിലാണെങ്കിൽ അദ്ദേഹത്തിനെ പിടിക്കേണ്ട കാര്യമില്ല. അദ്ദേഹം വണ്ടിയായിട്ട് യാതൊരു ബന്ധമില്ല. ഡ്യൂട്ടി അറേഞ്ച് ചെയ്ത് കണ്ടക്ടറിന് കൊടുക്കുക, ആ ഒരു വണ്ടി പോയോ എന്ന് തിരക്കുക, അത്രമാത്രമേ ഉള്ളൂ. മെമ്മറി കാർഡ് തിരക്കേണ്ടത് ആ ടെക്നിക്കൽ സെക്ഷനിലുള്ള ആൾക്കാരാണ്. അന്നിരുന്ന് ആരെയും ചോദ്യം ചെയ്തതായിട്ട് ഞാൻ കണ്ടില്ല. കണ്ടക്ടറെ ചുമ്മാ പിടിച്ചോണ്ട് പോയി അവിടെ ഇരുത്തുന്നു. അന്നിരുന്ന എല്ലാ ആൾക്കാരും സി ഐ ടി യൂണിയനിലെ കീഴിലുള്ള ആൾക്കാരാണെന്നാണ് ഞാൻ അറിഞ്ഞത്. ടെക്നിക്കൽ പരമായിട്ട് അകത്തിരിക്കുന്ന ആൾക്കാർ, അതുമായിട്ട് ടെക്നിക്കൽ പരമായിട്ട് ഡിപ്പോ എഞ്ചിനീയറുണ്ട്, ഡി ടി ഒ ഉണ്ട്, അതിൻ്റെ മേളിൽ എ ടി ഒ ഉണ്ട്. ഇവരടുത്തൊക്കെ അന്വേഷിക്കാതെ ഈ സ്റ്റേഷൻ മാസ്റ്റർ പിടിച്ച എന്തിനാണെന്ന് എനിക്കറിഞ്ഞൂടാ. അതിനാണ് ടെക്നിക്കൽ പരമായിട്ടുള്ള ടെക്നിക്കൽ വിഷയം എന്ന് ഇലക്ട്രീഷ്യന്മാരുണ്ട്, അവരെയൊക്കെ ചോദ്യം ചെയ്യണം. അന്നത്തെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വണ്ടി അവിടെ രാത്രി എത്തിയ സമയത്ത് ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്ന ആരൊക്കെയാണോ അവർ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാന്നുള്ളത്. അവർ ചെയ്യുന്നത് നമ്മളെ തെറ്റുകാരാക്കുക, ഇതിൽ യാതൊരു ബന്ധമില്ലാതെ ഇത് ആൾക്കാരെ തെറ്റുകാരാക്കുക, അവരെ തലയിൽ കെട്ടി വെച്ചിട്ട് അവർക്ക് മുങ്ങുക, അതാണ്